ഫോക്കസ് പോയിന്റിലേക്ക് സ്വാഗതം. പ്ലസ് വൺ പരീക്ഷ വളരെ ടഫായിരിക്കുമോ, പ്രയാസമായിരിക്കുമോ എന്നൊരു ചോദ്യം നിരവധി കമൻറ്റുകളിൽ വന്നുകൊണ്ടിരിക്കുകയാണ്. പ്ലസ് വൺ പരീക്ഷയെക്കുറിച്ചുള്ള കോടതി വിധി ഇന്ന് ഉച്ച കഴിഞ്ഞ് വരാനിരിക്കുന്നു. കോടതി ഇന്ന് തന്നെ വിധി പറയുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. അതിനിടയിൽ ഇന്ന് രാവിലെ പത്രത്തിൽ വന്ന ഒരു വാർത്തയാണ്, 10-12 ക്ലാസ്സുകളിൽ എ പ്ലസുകളുടെ എണ്ണം വളരെ വലിയ രീതിയിൽ വ്യാപിക്കുന്നു. ആവറേജ് കുട്ടികൾക്ക് വരെ ഫുൾ എ പ്ലസും ഫുൾ മാർക്കും നേടുന്ന സ്ഥിതിയിലേക്ക് വന്നതുകൊണ്ട് പ്ലസ് വണ്ണിൻ്റെ ക്വസ്റ്റ്യൻ തയ്യാറാക്കുന്നവർക്ക് ടഫായ രീതിയിൽ, അതുപോലെ തന്നെ എല്ലാ ചോദ്യങ്ങൾക്കും ഉത്തരം എഴുതാൻ കഴിയുന്ന രീതിയിലല്ലാതെ ഓപ്ഷൻ നൽകുന്ന രീതിയിലൊക്കെ വേണമെന്ന ഒരു പത്രവാർത്തയാണ് വന്നിട്ടുള്ളത്. എന്നാൽ അറിയാൻ കഴിഞ്ഞ കാര്യം വളരെ ഉദാരമായിരിക്കും, ലിബറലായി തന്നെ പരീക്ഷ നടത്താനാണ് വിദ്യാഭ്യാസ വകുപ്പ് ഒരുങ്ങുന്നത് എന്നാണ്. എന്ന് മാത്രമല്ല, വിദ്യാഭ്യാസ മന്ത്രിയും പറഞ്ഞത് ഏറ്റവും എളുപ്പമാക്കുന്ന രീതിയിലായിരിക്കും പ്ലസ് വൺ പരീക്ഷ എന്നാണ്. എന്തായാലും ഇന്നത്തെ പത്രവാർത്ത നമുക്കൊന്ന് വായിച്ചു നോക്കാം. 10-12 ക്ലാസ്സിലെ കുട്ടികൾക്ക് വളരെ ആവേശം നൽകുന്ന, സന്തോഷം നൽകുന്ന വാർത്തയാണ് പത്രം പ്രസിദ്ധീകരിച്ചിരിക്കുന്നത്. ഇപ്പോൾ മൂല്യനിർണ്ണയം നടക്കുന്ന 10-12 പരീക്ഷകളിൽ എ പ്ലസുകാരുടെ എണ്ണം കുതിക്കുന്നതായി വിവരം. ഇതേ തുടർന്ന് സെപ്റ്റംബറിൽ നടക്കാൻ പോകുന്ന പ്ലസ് വൺ പരീക്ഷയ്ക്ക് മാർക്കിന്റെ കാര്യത്തിലെ ഉദാര സമീപനം കുറച്ചിരിക്കുന്നു എന്ന് പത്രം റിപ്പോർട്ട് ചെയ്തിരിക്കുന്നു. ജി രാജേഷ് കുമാർ തൃശൂർ എന്ന ലേഖകനാണ് ഇത് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. കഴിഞ്ഞ 2 പൊതുപരീക്ഷകളിലും നൽകിയ ഇരട്ടി മാർക്കിൻ്റെ ചോദ്യം ഉണ്ടാവുമെങ്കിലും നിശ്ചിത മാർക്കിനപ്പുറം കുട്ടിക്ക് എഴുതാനാവില്ല എന്ന ഒരു ഓപ്ഷനെ കുറിച്ചാണ് പറയുന്നത്. കഴിഞ്ഞ പരീക്ഷകളിൽ എഴുതുന്ന എല്ലാ ചോദ്യത്തിനും മാർക്കിടുന്ന രീതിയിലായിരുന്നു 10-12 ക്ലാസുകൾക്ക്. ഇപ്പോൾ മൂല്യനിർണ്ണയം നടക്കുന്ന 10-12 പൊതുപരീക്ഷകളിൽ കുട്ടികൾക്ക് വലിയ തോതിലാണ് മാർക്കുകൾ കിട്ടുന്നത്. കുട്ടികൾക്ക് മാർക്ക് കിട്ടുന്നത് എന്തോ വലിയ തെറ്റായിട്ടുള്ള രീതിയിലാണ് എഴുതിയിരിക്കുന്നത്. മുഴുവൻ മാർക്കും കിട്ടിയവരുടെയും എ പ്ലസ് കിട്ടിയവരുടെയും എണ്ണം സർവകാല റെക്കോർഡിലേക്ക് പോകുമെന്നാണ് വിദ്യാഭ്യാസ വകുപ്പിന് കിട്ടിയ റിപ്പോർട്ട്. അങ്ങനെ വന്നാൽ മിടുക്കരായവരും ശരാശരിക്കാരും ഒരുപോലെ എത്തുന്ന സ്ഥിതി ആവും ഉണ്ടാവുക എന്നൊരു റിപ്പോർട്ട്. ഉദാഹരണമായി, പ്ലസ് ടു ഫിസിക്സ് 60 മാർക്കിന്റെ പരീക്ഷയ്ക്ക് 120 മാർക്കിന്റെ ചോദ്യം നൽകി കുട്ടിക്ക് 120 മാർക്കിന്റെയും എഴുതാമെന്ന അവസരവും നൽകി. അതേസമയം മൂല്യനിർണ്ണയം നടത്തുമ്പോൾ എല്ലാ കുട്ടികളും 50 മുകളിൽ 60, 70, 80, 90 മാർക്കും നേടുന്ന ഒരു സ്ഥിതിയിലേക്ക് വരുന്നു. ഇങ്ങനെ വരുമ്പോൾ ആവറേജ് കുട്ടികൾക്ക് പോലും 54, അതായത് എ പ്ലസ് മാർക്കിലേക്കോ അതിൽ കൂടുതലോ മാർക്ക് നേടുന്ന സ്ഥിതി ഉണ്ടാവുന്നു. ഫോക്കസ് ഏരിയ നിശ്ചയിച്ചു കൊടുത്തത് കുട്ടികൾക്ക് കൂടുതൽ എളുപ്പമായി, SSLC സമാനമായ സ്ഥിതിയാണ് എന്നൊക്കെയാണ് പത്രം എഴുതിയിരിക്കുന്നത്. തോൽക്കാൻ പ്രയാസമുള്ള പരീക്ഷകളായിരുന്നു നടന്നത് എന്ന് വിശേഷിപ്പിക്കാം. അതായത് ഈ പരീക്ഷ നടന്നു കഴിഞ്ഞ പരീക്ഷയിൽ തോൽക്കാനാണ് പ്രയാസം, ജയിക്കാനല്ല എന്നാണ് പത്രം റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. അന്നെടുത്ത തീരുമാനം പാളിപ്പോയി എന്ന് പ്ലസ് വൺ പരീക്ഷയ്ക്ക് ചോദ്യപേപ്പർ തയ്യാറാക്കാൻ നൽകിയിരിക്കുന്ന നിർദ്ദേശങ്ങളിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നു. അപ്പോൾ പ്ലസ് വൺ ക്വസ്റ്റ്യൻ പേപ്പർ തയ്യാറാക്കാൻ ചില നിർദ്ദേശങ്ങൾ നൽകി എന്നാണ് പത്രം സൂചിപ്പിക്കുന്നത്. 60 മാർക്കിൻ്റെ പരീക്ഷയ്ക്ക് 120 മാർക്കിൻ്റെ ചോദ്യങ്ങൾ ഉണ്ടായിരിക്കും 10-12 ക്ലാസ്സിലെ പോലെ തന്നെ. എന്നാൽ 60 മാർക്കിനപ്പുറം എഴുതാൻ കഴിയില്ല, സ്കൂൾ പോലും കാണാത്ത കുട്ടികളാണ് ഇപ്പോൾ പ്ലസ് വൺ പരീക്ഷ എഴുതാൻ പോകുന്നത്. അവർക്ക് കഴിഞ്ഞ തവണത്തെ പോലെ ഉദാര സമീപനം നൽകണമെന്ന് ആവശ്യപ്പെട്ട് CPI അധ്യാപക സംഘടന മുഖ്യമന്ത്രിക്ക് നിവേദനം നൽകിയതായും പത്രം റിപ്പോർട്ട്. അധ്യാപക സംഘടന അത്തരത്തിൽ അവർക്ക് മുഖ്യമന്ത്രിക്ക് കത്ത് നൽകിയിരിക്കുന്നു എന്നൊക്കെ പറയുന്നു. പ്ലസ് വൺ പരീക്ഷ നടത്തുകയും കുട്ടികൾ കൂട്ടമായി തോൽക്കുകയും ചെയ്യുന്ന സാഹചര്യമുണ്ടായാൽ ഗവൺമെന്റിനായിരിക്കും അതിന്റെ എല്ലാ ഉത്തരവാദിത്വവും, അതിന്റെ എല്ലാ പ്രതിസന്ധി. അതുകൊണ്ട് തന്നെ പരീക്ഷ നടത്തുന്നെങ്കിൽ ലിബറലായി നടത്തുകയുള്ളൂ. SSLC+2 കുട്ടികൾക്ക് കിട്ടിയതുപോലെ മാർക്ക് പ്ലസ് വൺ കുട്ടികൾക്കും അവകാശമുണ്ട്. അതിനുവേണ്ടി നമ്മൾ എല്ലാവരും ഒരുമിച്ച് ആ ഒരു ആവശ്യവുമായി മുന്നോട്ട് പോവുക തന്നെ ചെയ്യും. ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് കൂടുതൽ കാര്യങ്ങൾ അന്വേഷിച്ച് കൃത്യമായ വിവരം നിങ്ങളിലേക്ക് എത്തിക്കുന്നതായിരിക്കും. വീഡിയോ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. മറ്റു കൂട്ടുകാർ കൂടി ഷെയർ ചെയ്തു.